സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എലനാട് എമർജൻസി കെയർ സെന്റർ. കേരള കർഷക സംഘം ചേലക്കര ഏരിയ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. തിരുവല്ലാമല വി കെ എൻ സ്മാരക വായനശാല ഹാളിൽ വച്ചായിരുന്നു കേരള കർഷക സംഘം ചേലക്കര ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ട് ദിവസത്തെ സമ്മേളനം, പക്ഷെ ഒരു ദിവസം പ്രതിനിധി സമ്മേളനവും രണ്ടാമത്തെ ദിവസം സെമിനാറും കാർഷിക പ്രദർശനവും എന്ന നിലയിലാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ സമ്മേളനത്തിന് ആവശ്യമായ സംഖ്യ നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട്. എങ്ങനെയായാലും ഇത്രയും പ്രതിനിധി സഖാക്കൾക്കുള്ള ഭക്ഷണം, സമ്മേളനത്തിൻ്റെ പ്രചരണം, മറ്റനുബന്ധ പരിപാടികൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു 2 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത അല്ലെങ്കിൽ ചെലവ് നമുക്ക് വരും. അത് ഏറ്റെടുത്ത് നടത്തുക എന്ന ഉത്തരവാദിത്തമാണ് തിരുവല്ലാമലയിലെ നമ്മുടെ കർഷക സംഘത്തിനും നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിനും നിർവഹിക്കാനുള്ളത്. അപ്പോൾ ആ കടമ വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഇവിടെയുള്ള ഇപ്പോൾ 2 മേഖലാ കമ്മിറ്റിയായി തീരുമാനിച്ചിട്ടുണ്ട്. കർഷക സംഘത്തിൻ്റെ 2 കമ്മിറ്റികൾ, CPIM 2 കമ്മിറ്റികളുണ്ട്. തിരുവല്ലാമല ഈസ്റ്റും തിരുവല്ലാമല വെസ്റ്റ് 22 ബ്രാഞ്ചുകളും CPIM പ്രവർത്തിക്കുന്നുണ്ട്. അതിനു പുറമേ നമ്മുടെ വർഗഭോജന സംഘടനാ രംഗത്ത് നിരവധി സംഘടനകൾ ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് ഈ 30, 31 തീയതികളിൽ നടക്കുന്ന കർഷക സംഘത്തിൻ്റെ സമ്മേളനം വലിയ വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റ് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തൊരു സംഘാടക സമിതി കൂടി രൂപീകരിക്കേണ്ടത് ഇപ്പൊ തന്നെ നടക്കണം. ചേലക്കര ഏരിയ ഖജാൻജി KC ജോർജ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ, കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി AB ദിവാകരൻ, KP ഉമാശങ്കർ, ശോഭന രാജൻ, മനോജ് കുമാർ, S ദിലീപ്, C ഗോപദാസ്, ഹൈമാവതി, PG ജയപ്രകാശ്, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 201 അംഗ ജനറൽ കമ്മിറ്റിയും 35 അംഗ എക്സിക്യൂട്ടീവ് അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ഏരിയ സമ്മേളനത്തിന് ഏകദേശം 2 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ജൂലൈ 30, 31 തീയതികളിൽ തിരുവല്ലാമല SM കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. CCV ന്യൂസ്, തിരുവല്ലാമല.